തമിഴ്നാട്ടിലെ കുംഭകോണം നഗരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അരുൾമിഗു ആദി കുംഭേശ്വരർ ക്ഷേത്രം. മാനവരാശിയുടെ ഉത്ഭവം ഇവിടെ നിന്ന് ആരംഭിച്ചു എന്നാണ് ഐതിഹ്യം. ഒരു യുഗാന്ത്യത്തിൽ അമൃത്, സൃഷ്ടിബീജമായ ജീവൻ്റെ വിത്തുകൾ, വേദങ്ങൾ എന്നിവയെല്ലാം മായാശക്തിയാൽ ഒരു കുടത്തെ സൃഷ്ടിച്ച് കൈലാസപർവ്വതത്തിനു മുകളിൽ ബീജമന്ത്രങ്ങളാൽ പൂജ ചെയ്ത് ബ്രഹ്മാവ് സൂക്ഷിച്ചിരുന്നു. പ്രളയത്തിൻ്റെ അന്ത്യത്തിൽ ഈ കൂടം ദക്ഷിണഭാഗത്തേക്ക് ഒഴുകി കുംഭകോണത്തെത്തിയപ്പോൾ അവിടെ തങ്ങി നിന്നു. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയാൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ വേടൻ്റെ രൂപത്തിൽ കിരാതമൂർത്തിയായി അവതരിച്ച് തൻ്റെ അമ്പുകൊണ്ട് കുടമുടച്ചു. അമൃത് പരന്നൊഴുകി. കുംഭവും അമൃതും ചേർന്ന് രൂപം കൊണ്ട ശിവലിംഗത്തെ ഭഗവാൻ തന്നെ ആദ്യം പൂജ ചെയ്ത് അതിൽ ലയിച്ചു. ഭഗവാൻ ശിവപൂജ എങ്ങനെ ചെയ്യണമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത് മൂലകാര്യകർത്താവും സൃഷ്ടികർത്താവുമായി. ഊഴിമുതൽവർ എന്നും ആദി കുംഭേശ്വരർ എന്നും അറിയപ്പെട്ടു. പിന്നീട് 72,000 കോടി മന്ത്രങ്ങൾ കൊണ്ട് പീഠം സൃഷ്ടിച്ച് മന്ത്രപീഠേശ്വരിയായി, മന്ത്രരൂപിണിയായി പാർവതീദേവിയെ പ്രതിഷ്ഠിച്ചു. 36,000 കോടി ശിവമന്ത്രങ്ങൾ അത്ര തന്നെ ശക്തിമന്ത്രങ്ങളും ഐക്യപ്പെട്ട ആദി ദമ്പതികളായി ശിവശക്തി ഐക്യഭാവത്തിലാണ് പീഠത്തിൽ ഇരിക്കുന്നത്. മന്ത്രപീഠങ്ങളുടെ മാതൃസ്ഥാനത്തിരിക്കുന്ന ഈ അംബികയുടെ ദർശനം സർവ ഐശ്വര്യപ്രധാനമാണ്. ഭവിഷ്യപുരാണ പ്രകാരം ഭൂമി ഉണ്ടായത് മകൻ നക്ഷത്രത്തിലായതിനാൽ മകൻ ദിവസം ഇവിടെ വന്ന് തൊഴുതാൽ വംശവൃദ്ധി, സന്താനഭാഗ്യം, മംഗല്യഭാഗ്യം ഇതെല്ലാമാണ് ഫലം. ഭഗവാന്റെ ഇടത്തുഭാഗത്ത് മംഗളാംബികയും വലതുഭാഗത്ത് സോമസ്കന്ദരുമാണ്. 51 ശക്തിപീഠങ്ങളിൽ ഇവിടം വിഷ്ണുപീഠമാണ്. 72,000 കോടി മന്ത്രങ്ങളുടെ അധിപതിയായി മഞ്ഞ വസ്ത്രമണിഞ്ഞ്, മഞ്ഞടും കുങ്കുമവും ധരിച്ച് കുടികൊള്ളുന്ന ദേവിക്ക് ചെമ്പരത്തി പൂമാല ചാർത്തുന്നത് വിശേഷ വഴിപാടാണ്. മൂലസ്ഥാനത്ത് അഭിഷേകം പതിവില്ല. ശിവലിംഗത്തെ തങ്കത്തകിടിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുകയാണ്. ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചത് ഇവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭാഭിഷേകം നടക്കുന്നുണ്ട്. 33 കോടി ദേവകളും ഇതിൽ പങ്കെടുക്കുമെന്ന് പറയപ്പെടുന്നു. കുംഭമഹർഷിക്ക് ഭഗവാൻ ദർശനം നൽകിയ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അപ്പാർ, സംബന്ധർ തുടങ്ങിയ നായനാർമാർ തേവാരം പാടലുകളിൽ പതികം പാടിയിട്ടുണ്ട്. സർവ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാൻ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ മതിയത്രേ. നവരാത്രി മണ്ഡപത്തിൽ ഒറ്റ ശിലയിൽ 27 നക്ഷത്രങ്ങളും 12 രാശികളും കൊത്തിവെച്ചിട്ടുണ്ട്. ലക്ഷ്മീനാരായണൻ, ആദിവിനായകർ, കിരാതമൂർത്തി, മുരുകൻ, വല്ലഭവിനായകർ എന്നീ വ്യത്യസ്ത കോവിലുകൾ ക്ഷേത്രത്തിലുണ്ട്. കുംഭമുനിയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഗ്രഹദോഷശാന്തി ലഭിക്കും. ഭവിഷ്യപുരാണ പ്രകാരം എവിടെയെല്ലാം പോയാലും തീരാത്ത പാപം കുംഭേശ്വര സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ തീരുമെന്നാണ് പറയുന്നത്. Thank you.